നമസ്കാരം നാല് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പതിനാറ് രാജ്യസഭാ സീറ്റിലേക്കുള്ള വോട്ടെടുപ്പ് ഇന്ന് നടക്കും ഇന്ന് തന്നെ ഫലമറിയാം ഹരിയാന രാജസ്ഥാൻ മഹാരാഷ്ട്ര കർണാടക സംസ്ഥാനങ്ങളിലെ പതിനാറ് സീറ്റുകളിലേക്കാണ് വെള്ളിയാഴ്ച തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒഴിവ് വന്ന അൻപത്തിയേഴ് രാജ്യസഭാ സീറ്റുകളിൽ ഉത്തർപ്രദേശ് തമിഴ്നാട് ബീഹാർ ആന്ധ്രാപ്രദേശ് മധ്യപ്രദേശ് ഒഡീഷ ഛത്തീസ്ഗഡ് പഞ്ചാബ് തെലങ്കാന ജാർഖണ്ഡ് ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ നാല്പത്തിയൊന്ന് സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ലോക്സഭയിൽ നിന്ന് വ്യത്യസ്തമായി ഭരണകക്ഷിയായ എൻഡിഎക്ക് ഭൂരിപക്ഷമില്ലാത്ത രാജ്യസഭയിലെ സന്തുലിതാവസ്ഥ ഈ ഫലം നിർണ്ണയിക്കുമെന്നതിനാൽ രാഷ്ട്രീയ ലോകം തിരഞ്ഞെടുപ്പിനെ ഉറ്റുനോക്കുന്നുണ്ട് കർണാടകയിലും രാജസ്ഥാനിലും ഇതിനോടകം എം എൽ എമാരെ റിസോർട്ടിലാക്കിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന നാല് സംസ്ഥാനങ്ങളിലും സ്വതന്ത്രരുടെയും ചെറുപാർട്ടികളുടെയും നിലപാട് നിർണായകമാകും മഹാരാഷ്ട്രയിലെ ആറ് സീറ്റിൽ ഏഴ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് ബി ജെ പിക്ക് ഇവിടെ രണ്ട് സീറ്റിൽ ജയം ഉറപ്പാണ് മഹാവികാസ് അഘാഡിയിലെ കോൺഗ്രസ് എൻ സി പി ശിവസേന എന്നിവർക്ക് ഓരോ സീറ്റിലും ജയിക്കാം ആറാമത്തെ സീറ്റിലേക്ക് ശിവസേനയും ബി ജെ പിയും സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട് രാജസ്ഥാനിലും ഹരിയാനയിലും കോൺഗ്രസ് ബി ജെ പി നേർക്കുനേർ പോരാട്ടമാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ബി ജെ പി മാധ്യമസ്ഥാപന ഉടമകളായ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ഇറക്കിയിരിക്കുകയാണ് ബി ജെ പി ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തരെ മത്സരിക്കാൻ നിയോഗിച്ചതിൽ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും രാജസ്ഥാനിലും കോൺഗ്രസിനുള്ളിൽ അതൃപ്തിയുണ്ട് കർണാടകത്തിൽ ജെ ഡി എസിനുറപ്പുള്ള സീറ്റിലേക്ക് ബി ജെ പിയും കോൺഗ്രസും സ്ഥാനാർത്ഥിയെ നിർത്തിയതും പോരാട്ടം ശക്തമാക്കുമെന്ന സൂചനയാണ് നൽകുന്നത് ഇവിടെ പാർട്ടികൾ തങ്ങളുടെ എം എൽ എ മാരെ റിസോർട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ് ജെ ഡി എസിന്റെ മുഴുവൻ എം എൽ എ മാരും റിസോർട്ടിലാണ് ഇരുന്നൂറ് അംഗ നിയമസഭയാണ് രാജസ്ഥാനിലേത് കോൺഗ്രസിന് നൂറ്റി എട്ടും ബി ജെ പിക്ക് എഴുപത്തിയൊന്നും സീറ്റുകളാണ് ഉള്ളത് നാല്പത്തിയൊന്ന് വോട്ട് നേടിയാൽ ജയിക്കാമെന്നിരിക്കെ കോൺഗ്രസ്സിന് രണ്ടും ബി ജെ പിക്ക് ഒരു സീറ്റിലും ജയിക്കാം എന്നാൽ നാല് സീറ്റുകൾ ഉള്ളതിൽ അഞ്ച് സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത് കോൺഗ്രസിന് മൂന്ന് സ്ഥാനാർത്ഥികളെയും കൂടി ജയിപ്പിക്കാൻ പതിനഞ്ച് വോട്ട് കൂടുതൽ വേണം മറുപക്ഷത്തെ സ്വന്തം സ്ഥാനാർത്ഥിക്ക് പുറമെ സീനിയൂർ സുടമ സുഭാഷ് ചന്ദ്ര എന്ന സ്വതന്ത്രനെ കൂടി ബി ജെ പിന്തുണയ്ക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ബി ജെ പിക്ക് പതിനൊന്ന് വോട്ട് കൂടി വേണം ഇവിടെ ചെറുപാർട്ടികളുടെയും സ്വതന്ത്രരുടെയും നിലപാട് നിർണായകമാകും ഹരിയാനയിൽ രണ്ട് രാജ്യസഭാ സീറ്റിലേക്കാണ് മത്സരം സീറ്റുള്ള ബി ജെ പിക്ക് ഒരു സീറ്റ് ലഭിക്കും ജയിക്കാൻ മുപ്പത്തിയൊന്ന് വോട്ടാണ് വേണമെന്നിരിക്കെ കോൺഗ്രസിന് മുപ്പത്തിയൊന്ന് സീറ്റാണ് കൃത്യമായിട്ടുള്ളത് അജയ് മാക്കന്റെ സ്ഥാനാർത്ഥിത്വം ഉണ്ടാക്കിയ കൊടുങ്കാറ്റിൽ ആടി ഉലയുകയാണ് ഇവിടെ കോൺഗ്രസ് മൂന്ന് എം എൽ എ ഹരിയാനയിൽ പാർട്ടിയെ വെല്ലുവിളിച്ചു നിൽക്കുകയാണ് സ്വന്തം സ്ഥാനാർത്ഥിക്ക് പുറമെ ഒരു പ്രമുഖ മാധ്യമത്തിന്റെ മേധാവി കാർത്തികേയ ശർമ്മയെ സ്വതന്ത്രനായി ഇറക്കിയിരിക്കുകയാണ് ബി ജെ പി വിമതരായ മൂന്ന് കോൺഗ്രസ് എം എൽ എ മാരുടെ വോട്ടും ജെ ജെ പി ഹരിയാന ലോക്ഹിത പാർട്ടി എന്നിവരുടെ ചില സ്വതന്ത്രരുടെ പിന്തുണ കിട്ടിയാൽ ജയിക്കാമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ മഹാരാഷ്ട്രയിലും സമാനം തന്നെയാണ് അവസ്ഥ ഇവിടെ ജയിക്കാൻ വേണ്ടത് നാല്പത്തിരണ്ട് വോട്ടുകളാണ് മഹാവികാസ് അഘാഡിക്ക് നൂറ്റി അൻപത്തിരണ്ട് സീറ്റും ബി ജെ പിക്ക് നൂറ്റി ആറ് സീറ്റുമുണ്ട് മഹാവികാസ് അഘാഡിയിലെ എൻ സി പി കോൺഗ്രസ് ശിവസേന എന്നിവർക്ക് ഓരോ സീറ്റിൽ ജയിക്കാം ബി ജെ പിക്ക് രണ്ട് സീറ്റിലും ജയിക്കാം കർണാടകയിൽ നാല് സീറ്റുകളിലേക്ക് ആറ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട് ജയിക്കാൻ വേണ്ടത് നാൽപ്പത്തിയഞ്ച് വോട്ടുകളാണ് ബി ജെ പിക്ക് രണ്ടും കോൺഗ്രസ്സിന് ഒന്നും സീറ്റിൽ ജയിക്കാം നാലാമത് സീറ്റിലേക്ക് ജയിക്കാമെന്നായിരുന്നു ജെ ഡി എസിന്റെ കണക്കുകൂട്ടൽ എന്നാൽ ജെ ഡി എസിനെ പ്രതിരോധത്തിലാക്കാൻ കോൺഗ്രസും ബി ജെ പിയും സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നുണ്ട് വെബ് ഡെസ്ക് തത്വമെയ് ന്യൂസ്